Hello everyone, welcome to my channel. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അറബിക് ടിപ്പാണ് അല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ചിനുമൊക്കെ സ്പ്രെഡ് ആയിട്ട് കഴിക്കാനും കിളിച്ചിക്കടമൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതിൻ്റെ പേര് മഹമ്മറ എന്നാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് റെഡ് കളറിലൊരു ക്യാപ്സിക്കം ഞാനിവിടെ ഫ്ലെയിമിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവനിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്താലും മതി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നമ്മൾ ഓരോ സൈഡും തിരിച്ച് വെച്ച് ഇതിന് ഈ ഒരു ബ്ലാക്ക് കളർ ആവുന്നതുവരെ മുഴുവനായിട്ട് റോസ്റ്റ് ആവുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം മുഴുവനായിട്ട് ചൂട് മാറിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം മുഴുവനായിട്ടും എല്ലാ സ്കിന്നും റിമൂവ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്ത് അതിൽ നിന്ന് ആ ഒരു സീഡ്സും കൂടി നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് സീഡ് കുറച്ചൊന്നും വന്നു പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ഭാഗം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് വാൾനട്ട്സാണ് അപ്പോൾ ഇത് നമ്മളൊരു കാൽ കപ്പ് ഒരു ബെൽ പേപ്പറിന് അല്ലെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിന് ഒരു കാൽ കപ്പോളം വാൽനറ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് കുറക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം യാതൊരു കുഴപ്പമില്ല ഞാനിവിടെ ഒരു ചോപ്പർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് സാധാരണ നൈഫ് വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മിക്സീടെ കുഞ്ഞു ജാറിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടിത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം കുറച്ചും കൂടെ അത് പെട്ടെന്ന് തന്നെ നല്ല ചെറുതായിട്ട് ചോപ്പായിട്ട് നമുക്ക് കിട്ടും എല്ലാം കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് കുറച്ചും കൂടെ നല്ലൊരു ടെക്സ്ചർ ഇടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് സോ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഞാനിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി പിന്നെ ഒരു അര ടീസ്പൂണോളം പാപ്രിക്ക നമ്മുടെ എരിവിനനുസരിച്ച് ഇത് രണ്ടിൻ്റെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താം പിന്നെ ഒരു രണ്ട് പിഞ്ച് നമ്മുടെ ചെറിയ ചീരകം പൊടിച്ചത് പിന്നെ ഇത് ഞാൻ ചേർത്തിട്ടുള്ള ചുമ്മാക്കാണ് അത് ഏകദേശം അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതൊരു അറബിക് സ്പൈസ് ആണ് ഇതില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല അതിന് പകരമായിട്ട് നമ്മൾ ലെമൺ ജ്യൂസ് കുറച്ചധികം അധികം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഞാനിവിടെ നമ്മുടെ പൊമഗ്രീനയുടെ ജ്യൂസാണ് ചേർക്കുന്നത് നോർമലി ഇതിന് പകരം നമ്മൾ പൊമഗ്രൈനയുടെ സോസാണ് നമ്മൾ കുറച്ച് സ്വീറ്റ്നെസും അതുപോലെ പുളിയും ഒക്കെയുള്ള ഒരു സോസാണ് ചേർക്കുന്നത് അപ്പം അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ആ ജ്യൂസ് ചേർന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണുള്ള ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ കൂടെ ഒന്നിച്ച് ചേർത്ത് നമ്മൾ അരച്ചെടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു കൂടുതൽ നല്ല ടെക്സ്റ്റർ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളുടെ കയ്യിൽ ഓൾറെഡി സുമ്മാക്ക് നമ്മൾ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുളി അഡ്ജസ്റ്റ് ആവുന്ന രീതിയിലുള്ളതും അത്രയും ലെമൺ ജ്യൂസ് ചേർക്കാം ഇപ്പം ഇവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ റെസിപ്പിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവും പുളിയും മധുരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ അടിപ്പൊളി മഹാമാറെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിലെ കുറച്ച് വലിയ പോലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് സേവ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്